ഗോപി ചിത്രകാരനാണ്, ചിത്രകല അധ്യാപകനാണ്, അധ്യാപകനായിരുന്നു. ഞാൻ 84 മുതൽ 2017 വരെ വിവിധ ഗവൺമെൻറ് സ്കൂളുകളിൽ ചിത്രകല അധ്യാപകനായിട്ട് സേവനം ചെയ്തിട്ടുള്ളതാണ്. 2017 കുമരനല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തത്. വളരെ കുട്ടിക്കാലത്ത് മുമ്പ് തന്നെ അങ്ങനത്തെ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ചിത്രങ്ങളുടെ സ്വന്തം ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു റൂം ഉണ്ടാവണം എന്നുള്ള വളരെ മുമ്പുള്ളൊരു മോഹമാണ്. പക്ഷെ അത് അന്നത്തെ കാലത്തും സാധിച്ചില്ല. അപ്പോൾ അന്ന് ചിത്രങ്ങൾ വരെയൊക്കെ എക്സിബിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് പിന്നെ ഒരു പെട്ടെന്നുള്ള ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം എക്സിബിഷനൊക്കെ ചെയ്തു. ചെയ്തതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉള്ള പ്രദേശമുള്ള സ്ഥലത്ത് പരിമിതിക്ക് ഉള്ളിൽ വെച്ചിട്ട് ചെറിയ റൂമിൽ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി എക്സിബിറ്റ് ചെയ്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ മോഹം ഈ കൊറോണ കാലത്തിന് മുമ്പ് സാധിച്ചതാണ്. പക്ഷേ എന്തോ യാദൃശ്ചികമായിട്ട് അതിൻ്റെ വേണ്ട പോലെ അതിൻ്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും കൂടി ചിത്രങ്ങൾ എക്സിബിറ്റ് ചെയ്യുക, അതിൻ്റെ മറ്റുള്ളവർക്ക് പ്രേക്ഷകനെ കാണിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അതുവരെ നടന്നിട്ടില്ല, നടക്കണം, നടത്തും. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 3 മാസം കൂടുമ്പോൾ ഒരു എക്സിബിഷൻ, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു എക്സിബിഷൻ, ഒരു ഈ ചിത്രങ്ങൾ വെച്ചിട്ട് എക്സിബിറ്റ് ചെയ്യുക, അത് പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കുക, അപ്പോൾ അതിന് പേര് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചുറ്റുപാടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും അറിയിച്ചിട്ട് അവരോട് കാണാൻ വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവർ കണ്ട് കാണുക, ചിത്രങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി ചെയ്യുക. അങ്ങനത്തെ ഒരു ചെറിയൊരു ആശയം അങ്ങനെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആശയങ്ങൾ, മനസ്സിൽ വരുന്ന ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് എനിക്ക് എൻ്റെ ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ഒരു ആർട്ട് ഗാലറി. കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് 2-4 സ്കൂളിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഈ ചിത്രകലയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തു, പിന്നെ എൻ്റെ ചിത്രങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തുക, പിന്നെ ചിത്രങ്ങളെ രീതിയിൽ ആവിഷ്കരിക്കുന്ന രീതികൾ മീഡിയങ്ങൾ പരിചയപ്പെടുത്തുക, പിന്നെ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുമ്പോൾ ആ രീതികൾ എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്ന രീതികൾ കുട്ടികൾക്ക് ഒരു ക്ലാസ്സും ഇതുപോലെ കൊടുത്തിരുന്നു. ഇനിയും അതേപോലെ ഇനി അങ്ങനെ ഒരു കുട്ടികളെ ആഗ്രഹം ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ വരികയാണ് എൻ്റെ ചിത്രങ്ങൾ അവതരിപ്പിക്കുക, അതിൻ്ഒരു പ്രദർശിപ്പിക്കാനുള്ള ഒരു ഇടം തരണമെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കും. അത് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനുള്ള അവർക്കൊരു പ്രോത്സാഹനം, ഒരു മോട്ടിവേഷൻ കൂടി ഒരു മനസ്സിൽ പദ്ധതി ഇട്ടിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഇതേപോലെ രണ്ട് പ്രാവശ്യം ചിത്ര പ്രദർശനം നടത്തി. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ക്ലാസ്സുകളുടെ ഈ കലാപീഠം എന്ന് ഹരിശ്രീ കലാപീഠം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം നിർത്തിയിരിക്കുകയാണ്.
ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി, ഇങ്ങനെ വെറുതെ ഇരിക്കുകയും നല്ലത്, നമ്മളിങ്ങനെ ആ മനസ്സിലെ ചിന്തകൾ വരുന്നൊക്കെ നല്ലത്, ഇങ്ങനെ ഈ ചിത്രകല, ഈ ചിത്രത്തിൻ്റെ ആശയം മനസ്സിൽ വന്നു, അതെങ്ങനെ സ്വരൂപിക്കണം, എങ്ങനെ എങ്ങനെ ആവിഷ്കരിക്കുന്ന രീതിയിൽ കുറച്ച് ദിവസം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നടന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെമ്പരുമ്പിൽ കൊടുത്താൽ എന്താണെന്നുള്ള തോന്നൽ വന്നത്. അങ്ങനെയാണ് ഈ ഈ ദൃശ്യങ്ങൾ ദൃശ്യഭാഷയിൽ നമുക്ക് മറ്റൊരു കാണാവുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു ആവിഷ്കാരം നടത്തിയിട്ടുള്ളത്. ചുമർ ചിത്രങ്ങളല്ല, ഒരു ചുമരിലെ രേഖാചിത്രങ്ങൾ മാത്രമാണ്. വളരെ ഫ്രീ ആയിട്ട് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള, ബ്ലാക്കും അതുപോലെ വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആ മെത്തേഡിലാണ്. ഗ്രാമീണ ദൃശ്യങ്ങളെ ആസ്പദമാക്കിയിട്ട് അവരുടെ ജീവിത രീതികളും അവിടെ കാണുന്ന കാഴ്ചകൾ, അതിൽ ഉത്സവം ഉണ്ടായിരിക്കും, അതേപോലെ ആഘോഷങ്ങളുണ്ടായിരിക്കും, അതേപോലെ അവരുടെ പശ്ചാത്തലം, ഗ്രാമീണ പശ്ചാത്തലമാണ് ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ. മക്കൾക്കും അതേപോലെ വൈഫിനും എല്ലാവർക്കും അത് വരയ്ക്കുമ്പോൾ അവരെല്ലാവിധ അഭിപ്രായങ്ങളും അവർ പറഞ്ഞിരുന്നു, അതിനനുസരിച്ചുള്ള രീതിയിലാണ്. അപ്പോൾ യാതൊരു കുഴപ്പമില്ല, എല്ലാ സന്തോഷമായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് ഒഴിവുകൂട്ടുമ്പോൾ ഇരുന്ന് വരയ്ക്കുക, അത് നിർത്തുക, പിന്നെ വീണ്ടും ഒഴിവുകൂട്ടുമ്പോൾ വരയ്ക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ. ഏതായാലും ഈ കൊറോണ കാലം ഈ ചിത്രങ്ങളൊരു രീതിയായിട്ട് മാറ്റി ഞാനത്. വീട്ടിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരിക ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിൽ ആ വരയ്ക്കാവുന്ന ആ വരയ്ക്കാനുള്ളൊരു താല്പര്യം തോന്നുന്നതാണ്, കുട്ടികൾക്കൊരു മനസ്സിലൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. Thank you.